ഇന്ന് നമ്മൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവും ചേർന്ന കന്നിക്കൂറിന്റെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 2019 ഏപ്രിൽ മാസം 19-ാം തീയതി വരെയുള്ള ഫലം. മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്റെ ഫേസ്ബുക്ക് പേജിലും ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം. കന്നിക്കൂറുകാരുടെ 3-ാം ഭാവത്തിൽ വ്യാഴവും, 4-ൽ ശനിയും കേതുവും, 6-ൽ ശുക്രനും ബുധനും, 7-ൽ രവിയും, 9-ൽ ചൊവ്വയും, 10-ൽ സർപ്പവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ വേദാദി ദോഷങ്ങളുമൊക്കെ കണക്കിലെടുത്തുകൊണ്ടൊരു ഫല നിരൂപണത്തിലെത്തുമ്പോൾ ഇവരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായ ഒരു സ്ഥിതിയാണുള്ളത്. എങ്കിലും ചില വിഷവസ്തുക്കൾ മൂലം ആരോഗ്യ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് നല്ലതാണ്. അതേപോലെ തൊഴിൽ രംഗം മാത്രം അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. തൊഴിൽ ശാലകളിലെ ചില തർക്കങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, തൊഴിലാളികളോ മറ്റൊക്കെ തന്റെ സ്ഥാപനത്തിൽ പണിയുന്നെങ്കിൽ അവർ തമ്മിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി ഈ സമയം തൊഴിൽരംഗത്തെ സമീപിക്കേണ്ടതാണ്. ധനപരമായ കാര്യങ്ങളിൽ പല തടസ്സങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത്. കുടുംബജീവിതത്തിനും പൊതുവെ ഒരു കുടുംബസുഖമൊക്കെ കുറയും. ചെറിയ കലഹങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കുടുംബത്തിലുണ്ടാകും. മക്കളുമായി പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയും സമീപനവുമൊക്കെ ആയിരിക്കും ഉള്ളത്. മാതാപിതാക്കൾക്ക് അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം ചില പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണമൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചില തടസ്സങ്ങൾ, ചിലപ്പോൾ ഒന്ന് നിർത്തിവെക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഇന്ന് ആളുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. സഹോദര സ്ഥാനീയരുമായിട്ട് ധനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലോ ചില തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഈ സമയത്തുണ്ടാകും. വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇത് അത്ര അനുകൂലമായ ഒരു സമയമല്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക്. വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമാണ്. ഇന്റർവ്യൂ, ടെസ്റ്റ് മുതലായ കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ അനുയോജ്യമായ ഒരു സമയമാണിത്. മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമല്ല. മൃഗങ്ങൾക്കും അതുപോലെ പക്ഷികളെയൊക്കെ സംരക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങളൊക്കെ മൂലം അവർക്ക് നാശം സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണിത്. അതുകൊണ്ട് വളരെ ശ്രദ്ധ അത് രംഗത്ത് കൊടുക്കേണ്ടതാണ്. അതേപോലെ നിർമ്മാണ രംഗത്തും അപകടകരമായ തൊഴിൽ രംഗത്തും ജോലി ചെയ്യുന്ന ആളുകൾ ഈ നാളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുതിയ വാഹനവും ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമാണ്. പൊതുവെ പറഞ്ഞാൽ ഇത് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്ര ഫലമായിരിക്കും 2019 ഏപ്രിൽ 19 വരെ ഇവർക്കുണ്ടാകുക. ഇത് ഒരു പൊതുഫലമാണ്, ആരുടെയും വ്യക്തിപരമായ ഫലമല്ല. വ്യക്തിപരമായ ഫലം അറിയണമെങ്കിൽ അതിന് ജാതക പരിശോധന തന്നെ വേണം. ഈ പൊതുവായ നക്ഷത്ര ഫലത്തിന്റെ ഒരു പരിഹാരം എന്ന രീതിയിൽ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളവരും ജാതകം പരിശോധിപ്പിച്ച് വേണ്ടത് ചെയ്യുക. അതുപോലെ തന്നെ പിറന്നാളൊക്കെ അടുക്കുന്ന സമയത്ത് എല്ലാ വർഷവും ജാതകമൊക്കെ പരിശോധിപ്പിച്ച് ആ ഒരു വർഷത്തേക്ക് വരാവുന്ന ദോഷങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ, തന്റെ കഴിവിന് അനുസൃതമായ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.